പ്രൈസ് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവവേദ്യമാക്കുന്ന മനോഹരമായൊരു ചിത്രമാണ് ഇടയൻ്റെത് കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്ന് തുടങ്ങുന്ന ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം കർത്താവ് ആണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ദൈവത്തെക്കുറിച്ച് പറയാൻ ബൈബിളിൽ അനേകം ചിത്രങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കാറുണ്ട് രൂപമില്ലാത്തവൻ ആത്മാവായവൻ ആ ദൈവത്തെക്കുറിച്ച് പ്രതീകങ്ങളിലൂടെ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്തു പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ ചിത്രമാവില്ല കാരണം ചിത്രമില്ലാത്തവനാണ് ദൈവം പക്ഷേ ദൈവത്തിൻ്റെ അനുഭവം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ആ അവസ്ഥ വിശേഷം ഒരു ജനത്തിനുണ്ടായിട്ടുണ്ട് ഒന്നല്ല അനേകം ജനതകൾക്ക് ഇങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവാനുഭവമാണ് ബൈബിളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പഴയ നിയമം പ്രത്യേകിച്ചു ഇസ്രായേൽ ജനം ദൈവത്തെ തിരിച്ചറിഞ്ഞ ദൈവത്തെ കണ്ടറിഞ്ഞ ഒരു അനുഭവമായിരുന്നു ഇടയൻ്റേത് കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവികരെല്ലാം ഇടയന്മാരായിരുന്നു ജനത്തിൻ്റെ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്രാഹം അദ്ദേഹം ഇടയനായിരുന്നു ആടുമേച്ച് നടന്നവനാണ് അബ്രാഹം അബ്രാഹത്തിൻ്റെ പുത്രൻ യാക്കോബ് യാക്കോബും ഇടയനായിരുന്നു ദൈവം ജനത്തെ നയിക്കാനായിട്ട് പ്രത്യേകമായി തിരഞ്ഞെടുത്ത മോശ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന സാഹചര്യത്തിലാണ് ദൈവം അദ്ദേഹത്തെ വിളിച്ചത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവ് മിഷിഹായുടെ പൂർവ്വപിതാവ് ദാവീദ് അദ്ദേഹവും ഇടയനായിരുന്നു അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതവുമായി അഭേദ്യം ബന്ധപ്പെട്ട ഒന്നാണ് ഇടയൻ്റേത് ആ ഒരു അനുഭവത്തിൽ നിന്ന് അവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി ദൈവം ആരാണെന്ന് ദൈവം എന്തു ചെയ്യുന്നുവെന്ന് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം ബന്ധമെന്തെന്ന് ധ്യാനിച്ചവർക്ക് കിട്ടിയത് തങ്ങളുടെ തന്നെ ജീവിതാനുഭവത്തിൽ അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്ന ഇടയൻ്റെ ചിത്രമാണ് കർത്താവ് എൻ്റെ ഇടയനാണ് എന്താണ് ഇടയൻ ചെയ്യുക ഇടയൻ ആടുകളെ തീറ്റിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും സമൃദ്ധമായ പച്ചയായ പുഴത്തുകടിയിലേക്ക് അവിടുന്ന് നയിക്കുന്നു അവിടെ സ്വതന്ത്രമായി ഭക്ഷിക്കാനും പേടിക്കാതെ ജീവിക്കാനും സാധിക്കും സ്വച്ഛമായ ജലാശയത്തിലേക്ക് പ്രശാന്തമായ ജലാശയത്തിലേക്ക് ഇടയൻ ആടുകളെ നയിക്കും ഭക്ഷണവും കുടിനീരും ഇത് രണ്ടു ഏറ്റവും പ്രധാനം അതിൻ്റെ കൂടെ വിശ്രമവും നിർഭയം ജീവിക്കാനുള്ള സാഹചര്യവും ഇതൊക്കെയാണ് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകുന്നത് ദൈവം എൻ്റെ ഇടയനാണ് എന്ന ബോധ്യമുള്ളപ്പോഴ് കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ എനിക്കിനി ഭക്ഷണം കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ ഉത്കണ്ഠാവലാവേണ്ടതില്ല ശത്രുക്കളിനെ കടന്ന് ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടേണ്ടതില്ല എൻ്റെ ജീവിതം അപകടത്തിൽപ്പെട്ടുപോകുമോ എന്ന് വിചാരിച്ച് ആകുലപ്പെടേണ്ട കാര്യവുമില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല പക്ഷേ ഈ കർത്താവിനെ ഇടയനായി സ്വീകരിക്കുന്ന വ്യക്തികൾ ഏറ്റുപറയുന്നവർ ഇടയൻ്റെ വാക്കുകൾക്കാൻ തയ്യാറാവണം ആടുകൾ ഇടയനെ അനുഗമിക്കണം ഇടയൻ മുൻപേ പോകുമ്പോൾ ആടുകളെല്ലാം പിമ്പേ നടക്കണം എങ്കിൽ മാത്രമേ സമൃദ്ധമായ വിഴുത്തുകടിയിലേക്ക് സ്വച്ഛമായ ജലാശയത്തിലേക്ക് ഒക്കെ നമുക്ക് പോകാൻ സാധിക്കൂ ഇടയൻ്റെ പിന്നാലെ പോകാതെ കൂട്ടം വിട്ടു പോയാൽ ആടുകൾ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടു വരും മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരും ചിലപ്പോൾ ചെന്നായ്ക്കൾക്ക് ഇടയായി തീരുന്നതുവരും ഭക്ഷണം കിട്ടാതെ ദാഹജലം കിട്ടാതെ വന്യമൃഗങ്ങൾക്ക് ഇരയായി തീരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം കർത്താവണെൻ്റെ ഇടയൻ എന്ന് പറയുമ്പോൾ ഞാൻ ആ കർത്താവിൻ്റെ സ്വരം കേൾക്കണം ഇടയൻ്റെ പിന്നാലെ പോകാൻ ഞാൻ സന്നദ്ധനാവണം അവിടുത്തെ വചനം ശ്രവിച്ച് അവിടുത്തെ അനുഗമിച്ച് അവിടുത്തെ സംരക്ഷണം ലഭിക്കാൻ നമുക്ക് ഇടയാവട്ടെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല